അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞമ്മൾ വന്നിങ്ങണത് നമ്മൾ ചിന്തിക്കളിന പൂളവെള്ളം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ എന്നാലും കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് ടേസ്റ്റാണെട്ടോ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ തീരും പണിയില്ല നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇനി ആരും പൂള വേവിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം പൂള എന്നാണ് കേട്ടോ നമ്മളെ നാട്ടിൽ പറയൽ നമ്മളെ മലപ്പുറത്ത് പൂള പൂള കേങ്ങി എന്നൊക്കെയാണ് പറയൽ ഇങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയൽ വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അധിക നാട്ടിലും പറയണൊരു ബാക്ക് എന്താണ് കപ്പ എന്നാണ് കേട്ടോ മരിച്ചീനി കപ്പ അങ്ങനെ അങ്ങനെ പല പേരും അറിയപ്പെടും എന്നാൽ നമ്മളെ നാട്ടിൽ പൂള എന്നാണ് പറയൽ അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പൂളാന്ന് തന്നെ വരും കേട്ടോ അപ്പം ഇനി ആരും പൂള വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കാതെ പോകരുത് കാരണം നമ്മളെ മക്കൾക്കൊക്കെ എപ്പോഴും മുട്ടായിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പോൾ മുട്ടായി തിന്നാൻ പോതിയുള്ള മക്കൾക്കൊക്കെ ഇത് നല്ല ടേസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടിച്ചപ്പറിച്ചൊക്കെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ അതും അതുപോലെ തന്നെ കറുത്ത ഹൽവനോടുള്ള ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഒട്ടും ചിലവില്ല നമ്മൾ സാധാരണ നമ്മൾ കപ്പുണ്ടാക്കി കപ്പ് പുഴുങ്ങി കഴിഞ്ഞാൽ ആ ഒരു വെള്ളം നേരെ ഒഴിവാക്കലാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കാതെ ഇതുപോലെ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കും ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ നമ്മൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ എന്ത് ഉണ്ട് നല്ല ഗ്ലൈസിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഗ്ലൈസിങ് പോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതിപ്പോൾ ഉണ്ടാക്കാൻ നല്ല പ്രയാസം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒട്ടും പണിയില്ല നമ്മളാ വെള്ളം എടുത്തിട്ട് ഒന്ന് കുത്തി കുത്തിക്കൽക്കണ പണിയുള്ളു കേട്ടോ അപ്പം നമുക്കിതാ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണമെന്നും ഒക്കെ നമുക്ക് നോക്കിയിട്ട് വരെ കേട്ടോ അപ്പം ഇതാ മക്കളെ ഞാനിന്ന് രാവിലെ തന്നെ പൂളേനീട്ടോ ചായൻ്റെ കടി അപ്പം ഋതുവിനി മദ്രസ്ക്ക് പോകാനും നമ്മുടെ മൂപ്പുരാക്കാക്ക് ജോലിക്ക് പോകാനൊക്കെ തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാൻ പൂളെ വേഗം അങ്ങോട്ട് വെള്ളമൊറ്റിയ സമയത്ത് കുറച്ച് പൂള ഈ വെള്ളത്തിൻ്റെ കൂടെ ചാടിയതാണ് കേട്ടോ കാരണം തിരക്ക് പിടിച്ച സമയമായതുകൊണ്ട് തന്നെ ഞാനൊരു ഓട്ടപാത്രം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പോരാത്തീനും എനിക്ക് ഈ വെള്ളം വേണമല്ലോ നമുക്ക് സാധാരണ ഈ പൂള കുറ്റിയ വെള്ളം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യും ഒരു ഓട്ടപ്പാത്രമൊക്കെ വെച്ചിട്ട് ആ പൂള നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കില്ലേ അപ്പോൾ ആ പൂള വെള്ളം അങ്ങോട്ട് പോയാലോ നമുക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഞാൻ ഇട ൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരു കപ്പയുടെ ആ ഒരു ടേസ്റ്റും ഒരു കടിച്ചപ്പറച്ചിയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ചേർന്ന് ഈ ഒരു ടേസ്റ്റുള്ള പലഹാരം ഉണ്ടാക്കി ഒറ്റ പ്രാവശ്യം നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ എന്നും ഇത് തന്നെ ആയിരിക്കും കൂട്ടോ നമ്മൾ ഉണ്ടാക്കുക കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കളയാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ആ കപ്പ കഷ്ണമൊക്കെ എനിക്ക് വീണു കുറച്ച് കിട്ടി അപ്പോൾ ഞാൻ കുക്കറിലായിട്ട് വെച്ചത് ഒരു ഒന്നര കിലോ കപ്പോളം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ില്ല കേട്ടോ അതിൻ്റെ വീടൊന്നും കാണിച്ചിട്ട് സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഞാൻ ആ വെള്ളം നല്ലോണം ഒരു അരിപ്പിയിൽ അരിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് കപ്പയുടെ ഒരു കഷ്ണം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഈ മധുരം നല്ല ഗ്ലൈസിങ്ങോട് കൂടി കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ അതാ ഞാൻ നല്ലോണം അരച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം എന്താ വെച്ചാൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര അല്ല മധുരമാണ് അപ്പോൾ ശർക്കരയാണ് ചേർത്ത് കാരണം നല്ലൊരു ഹെൽത്തി നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിന് ഒട്ടും കേടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കും നല്ല ടേസ്റ്റുമാണ് നമുക്ക് നല്ല കൂടി കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ പഞ്ചസാര ചേർക്കാം ഇനി എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതെ പോകരുത് കേട്ടോ കാരണം പഞ്ചസാര അപ്പോൾ ഞാൻ നല്ലൊരു നല്ലൊരു കളറും കാപ്പി കളറല്ലേ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശർക്കര ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാര നല്ലൊരു ലൈറ്റ് കളറായിട്ട് വരും അപ്പോൾ ഞാൻ ശർക്കര ശർക്കര എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഒരു നൂറ്റൻപത് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ഈ ഒരു ശർക്കര അപ്പോൾ നല്ല ശർക്കരയാണ് ഇതിൽ കരടോ കുറുമ്പോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ശർക്കര ചിലപ്പോൾ ഒരുപക്ഷെ കരടും കുറുമ്പും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ആ ശർക്കര എടുത്തിട്ട് കുത്തി പൊട്ടിച്ചിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് മെൽറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമതായിട്ട് ചേർക്കേണ്ട സാധനത കോൺഫ്ലോറാണ് കേട്ടോ കോൺഫ്ലോറും ചേർക്കുക അതെല്ലാം അങ്ങനെ അരിപ്പൊടിയും ചേർക്കാം രണ്ടും ചേർക്കട്ടോ അപ്പം ഇതിൻ്റെ അടുത്ത് കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു മാത്രം എല്ലാവരും വീട്ടിലും കോൺഫ്ലോർ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കാതെ പോകരുത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയുമല്ലോ മക്കൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്ക ഈ ഒരളവിൽ ഞാൻ ഏകദേശം ഒരു ഒന്നര കുഞ്ഞിക്കയിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കോൺഫ്ലോർ എടുക്കുന്ന ആ കവറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ ശരിക്കും പേടിച്ചിട്ടുണ്ടാവില്ലേ ഞാനങ്ങനെ ഉണ്ടാവും ഒരു ഒരു കിലോ കോൺഫ്ലോറൊക്കെ കൊണ്ടുപ്പിച്ച് വെച്ചാൽ അതിലൊരു കൈ

പിന്നെ ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കാം പക്ഷേ നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല ചില സമയത്ത് അപ്പം നേരെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കും അതാണിൻ്റെ കെട്ടും കിയൊക്കെ അങ്ങനെ കേട്ടോ അപ്പോൾ ഏതാലും ഞാനൊരു ഒന്നര കയ്യിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷം ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ നല്ലോണം അതിൻ്റെ കട്ടകളൊക്കെ ഒടിച്ചെടുത്തിൻ്റെ ശേഷം ഈ ഒരു നമ്മൾ ആ ശർക്കര ഒക്കെ ഒഴിച്ചിട്ട് ആ പൂളവെള്ളത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതാദ്യക്ക് വെള്ളം കൂടുന്നുള്ള പേടി ഞങ്ങൾക്ക് വേണ്ട കേട്ടോ കാരണം കോൺഫ്ലോറ് വെള്ളം രണ്ടും നല്ല കുറുകി വരുന്ന സാധനങ്ങളാണ് കേട്ടോ ദാ ഒരു ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വെച്ചാൽ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ ദാ നമുക്ക് ഇതിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെന്നെ എടുക്കാം സ്റ്റീൽ പാത്രങ്ങൾ അൽമണി പാത്രം അതൊന്നും ഇതിന് കഴിയണത് ഒഴിവാക്കുക എടുക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമുക്കെല്ലാം സുഖമാണ് കേട്ടോ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും ഇല്ലാത്ത വീടിപ്പം അല്ലല്ലേ അപ്പം ഞാൻ അതിലേക്ക് കൈപ്പാട്ടിന്ന് കുറച്ച് ഒഴിച്ചെടുത്തില്ലേ എന്താ വെച്ചാൽ ഒരു ഒന്നര ഗ്ലാസ്സോളം പാലാണ് കേട്ടോ പാലെന്ന് വെച്ചാൽ പാൽപ്പൊടി കലക്കി എന്താണ് പാൽപ്പൊടി കലക്കി എടുത്ത് വേണം ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പം പാൽ ചേർക്കുക ഇല്ല തേങ്ങ ഇല്ലാത്ത ആളുകൾക്ക് പാൽപ്പൊടി ചേർക്കുക ഇനി പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്താണ് സാധാരണ പാലും ചേർക്കട്ടെ ഏത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ പാലുമില്ല പാൽപ്പൊടി തേങ്ങാപ്പാലും ഇല്ല തേങ്ങയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഒന്നര രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ട് നല്ലോണം ഒരു നല്ല തിളച്ച വെള്ളത്തിൽ കലക്കിയിട്ട് തീക്കൊഴിച്ചെടുത്തതാണ് നിങ്ങൾക്ക് തേങ്ങാപ്പാലോ ഓ എന്ത് വേണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ പിന്നെ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതാ കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ നല്ല ജീരകപ്പൊടിയും അപ്പം നിങ്ങളടുത്ത് നല്ല ജീരകപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ല ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ പിന്നെ പിന്നെതാ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നെയ്യ് അപ്പം ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയില് ചേർത്ത് കൊടുക്കാം ഓയിലോ വെളിച്ചെണ്ണം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഞാനിതാ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കത്തിക്കട്ടോ പെട്ടെന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ടണത് അപ്പം നമ്മൾ ഫസ്റ്റ് സമയത്തൊക്കെ നല്ലോണം ഇളക്കണം കാരണം ഇത് പെട്ടെന്ന് കുറുകും ഇത് തിളക്കണതിന് മുമ്പ് തന്നെ കുറുകും കാരണം എന്താ വെച്ചാൽ കുറുകും എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായി വരും ചില ഭാഗത്തൊന്നും നമ്മൾ ഭാഷ മനസ്സിലാവൂല കുറുകും എന്നൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കഴിഞ്ഞ് നമ്മൾ ഈ ഐറ്റംസ് നല്ലൊരു കളർ കിട്ടണ്ടേ നല്ലൊരു കളറും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി കിട്ടണം ഒരു കോഫിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ല ബ്രൂൻ്റെ കോഫി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കോഫി പൗഡർ ബ്രൂണ്ട് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറ്റൂട്ടോ വേറെ ഏത് കമ്പനിൻ്റെ കാപ്പിപ്പൊടിയും ചേർക്കാം ഇനിയിപ്പോൾ കാപ്പിപ്പൊടി നിങ്ങൾ നിങ്ങളെടുത്തില്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം പക്ഷേ കൊക്കോ ആണെങ്കിൽ ഒരു ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണുകളൊക്കെ ചേർത്ത് കൊടുക്കുക പക്ഷേ കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തതാണ് അപ്പോൾ വലിയൊരു ടീസ്പൂണാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാനതിൻ്റെ പകുതി ആട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് തിന് കിട്ടോ ആ ഒരു ശർക്കരൻ്റെ ടേസ്റ്റും ആ ഒരു കാപ്പിപ്പൊടിൻ്റെയും നല്ല ജീരം എല്ലാം കൂടെ ആകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയുമല്ലോ പിന്നെ ഇതിനെ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡി ആക്കി എടുക്കുക എന്നുള്ളതാണ് ചില സാധനങ്ങളൊക്കെ നമുക്ക് ചില ഹൽവകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പ്രയാസമായിരിക്കുമല്ലോ അല്ലേ ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല അപ്പോൾ എനിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏത് കളറിലാണ് ഉണ്ടാവേണ്ടത് ഇനി നിങ്ങൾക്ക് നല്ല ലൈറ്റ് യെല്ലോ കളറൊക്കെ ആണെങ്കിൽ നിങ്ങളെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശർക്കര ഒഴിവാക്കുക ശർക്കര ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് കളർ നമുക്ക് കിട്ടില്ല ശർക്കര ഒഴിവാക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താണ് കാപ്പിപ്പൊടി ഒഴിവാക്കുക എന്നിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ യെല്ലോ കളർ മഞ്ഞൾപ്പൊടിയോ അതല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ കളറോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ചെയ്തെടുത്താൽ എനിക്ക് നല്ല ലൈറ്റ് കളറിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം കത്തിച്ച് കത്തിച്ച് ഇതാ ഈ ഒരു സ്റ്റേജിലെത്തിയ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒട്ടും ിഷ്ടമല്ലാത്തൊരു സാധനമാണ് എന്ത് നെയ്യ് നെയ്യ് തിരികേ ഇഷ്ടമല്ല കേട്ടോ ഈ മിൽമ നെയ്യും തിരി ഇഷ്ടമല്ല പശുവിൻ്റെ നെയ്യ് തീരെ ഇഷ്ടമല്ല മറ്റേ വെജിറ്റബിൾസ് നെയ്യ് ഉണ്ടല്ലോ ഡാൾഡ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് നമുക്ക് അത്ര ഇങ്ങോട്ട് ഈ നെയ്യിൻ്റെ അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീടൊക്കെ ഞാൻ ഓയിലായിട്ട് ചേർത്തു അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ഒന്നര ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഒഴിച്ചത് അപ്പോൾ നിങ്ങൾ എന്താണോ ചേർത്ത് അതിനനുസരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പംതാ അത്യാവശ്യം പെട്ടെന്ന് കുറുകി കണ്ടില്ലേ അപ്പം ഇത് കുറുക്കണ സമയത്ത് ഞാൻ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഇത് ഒന്നും സംഭവിക്കില്ല അപ്പോൾതാ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക ഈ ഒരു സ്റ്റേജിലെത്തി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട്താ ഫ്ലെയിം ഓഫ് ചെയ്ത പാടിനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് പാത്രം റെഡിയാക്കിയെടുക്കണം കേട്ടോ നമ്മൾ കഴിയണത് ആദ്യം പാത്രം റെഡിയാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ നമ്മളുണ്ടാക്കിയ ആ കൂട്ട് ആ കൂട്ട് ചൂടാറാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പാത്രം റെഡിയാക്കി എടുക്കുക പക്ഷേ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് പാത്രം ഇപ്പോഴാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് പക്ഷേ ഞാൻ ഗ്യാസ് സ്റ്റൗന്ന് കിട്ട് ഇറക്കിയിട്ടില്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കാരണം ചെറുതായിട്ട് ഇങ്ങനെ കുറുകി ചൂടിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു ലേശം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രം നല്ലോണം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഇത്തിരി വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തു കേട്ടോ വെളുത്ത ഉള്ളു എള്ള് നമുക്ക് നല്ല ഒരുപാട് ശരീരത്തിന് ഉപയോഗപ്പെടുന്ന ഒരു സാധനം കൂടെയാണ് കാണാൻ ഭംഗിക്ക് മാത്രമല്ല അപ്പോൾ ഭംഗി ഞങ്ങൾക്ക് എള്ളില്ലായെന്നുണ്ടെങ്കിൽ വലിയ അണ്ടിപ്പ അണ്ടിപ്പരിപ്പിൻ്റെ കഷ്ണങ്ങളോ അതല്ലെങ്കിൽ ബദാമിൻ്റെ എന്തെങ്കിലുമൊക്കെ ഭംഗിയൊക്കെ വെച്ചെടുത്തോളൂ കേട്ടോ ഇനി ഭംഗിയൊന്നും വേണ്ട മക്കളെ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഞാനിത് ക്യാമറക്ക് വേണ്ടിയിട്ടൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത്രയും എള്ളൊക്കെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഞാൻ ആ അടുപ്പത്തുനിന്ന് എടുത്ത് തുറന്നാണിക്ക് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുത്തത് കേട്ടോ ലെവൽ ചെയ്തൊക്കെ കൊടുത്ത് ഇനി ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലോണം ചൂടാറും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളിതാ എന്ത് പണികൾ നമ്മൾ അടുക്കളയിൽ ചെയ്താലും ഇഷ്ടം ഇഷ്ടം പോലെ പാത്രങ്ങൾ നിരന്ന് കിടക്കുമല്ലോ അല്ലേ നമ്മളിപ്പോൾ വീട് എടുക്കണില്ലായെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ ആവണതാവണത് നമ്മള് ഇറങ്ങിയ ആളുകൾ സോക്കേഷൻ ഇറങ്ങിയ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ കുപ്പികൾ അപ്പോൾ ഓരോക്കെ നമുക്ക് ആ ഒരു സമയത്തന്നെ കയറ്റി വെക്കാം പക്ഷെ നമ്മൾ വീട് ചെയ്യണ സമയത്ത് എന്താ പറയുക ക്യാമറ ഓഫാക്കാനും ഓണാക്കാനൊക്കെ നിൽക്കേണ്ടി വരും അപ്പം അത് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങൾ ആവണ പാത്രങ്ങളും കുപ്പികളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാമോ അങ്ങനെ ഇറങ്ങിയാലൊക്കെ ഒന്ന് അങ്ങോട്ട് കയറ്റി വെച്ച് അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇവിടെ അവിടെയൊക്കെ നിരന്ന് കെടുന്നതിന് ഒലക്കൊന്ന് റെഡിയാക്കി വെച്ച് അങ്ങനെതാ നമ്മളെ ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ നല്ല അടിപൊളി കറുത്ത ഹൽവാന്നോ കടിച്ച പറച്ചീന്നോ ഒക്കെ നമുക്കിതിന് പേരുവിളിക്കാം എങ്ങനായാലും ഇത് ഒരുപാട് ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് നല്ല എളുപ്പമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അതൊന്ന് എടുത്ത് കാണിച്ചു തരട്ടോ എടുത്ത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ഭംഗി കണ്ടില്ല നല്ല ഗ്ലൈസിങ് നല്ല ഗ്ലൈസിങ് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ കേട്ട് കണേ അതേമാതിരി കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ വേറെ എന്തു പോലെയല്ല ആ ഒരു പൂള ഒരു കപ്പ ആ പൂളക്ക് ഒരു പ്രത്യേക ഒരു ആ വെള്ളത്തിന് ഒരു പ്രത്യേക ഒരു കുത്തി ടേസ്റ്റ് ഉണ്ടാവും ആ കുത്തി ടേസ്റ്റിക്ക് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ഹൽവ എടുക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് ഈ ഒരു ഹൽവ നിങ്ങളോട് പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഒറ്റ പ്രാവശ്യം ദയവായി ചെയ്ത് നിങ്ങളിതൊന്നുണ്ടാക്കണം കേട്ടോ കാരണം അ അത്രക്കും ആണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല നിങ്ങൾ വീട്ടിൽ മക്കൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾക്ക് എന്തോ ഒരു ഇഷ്ടം ഉണ്ടാകും ഇത്തരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാനും നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നമ്മളെ മക്കൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കപ്പ എന്നാണോ നിങ്ങൾ വാങ്ങുന്നത് ചില ആളുകൾ വീട്ടിലൊക്കെ തൊടുവിലൊക്കെ പറമ്പിലൊക്കെ കപ്പ ഉണ്ടാവും അങ്ങനെ തൊടുവിലും പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീടിനെ കണ്ട് കഴിയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക ഒരു കൊമ്പ് പൂളം അങ്ങോട്ട് പറിച്ചുവിടുന്നുകാണ്ട് അതൊന്ന് കൊത്തി നുറുക്കിയാണ് ഒരു കുക്കറിൽ വേവിച്ചണ്ട് എന്ത് ചെയ്യുക ആ വെള്ളം കൊണ്ട് മാറ്റിയിട്ട് അതിൽ നിങ്ങൾ ഇത്തരം ഇനിയിപ്പോൾ കോൺഫ്ലോർ ഒന്നും എല്ലാവരും വീട്ടിലുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മക്കളെ എന്ത് ചെയ്യുക കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇനി ശർക്കരയിലേ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തുകാണ്ട് ഒന്നുണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കി വീണ്ടും വീണ്ടും മക്കളുണ്ടാക്കാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നീക്ക് കാപ്പിപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ആ കാപ്പിപ്പൊടിയും കൂടി ചെല്ലുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്ത ചേർക്കാൻ ഒരിക്കലും മടിക്കരുത് നല്ല ജീരകം നല്ല ജീരകപ്പൊടി നിങ്ങളെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറച്ച് നല്ല ജീരകം ഒരു പത്തിരി ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനെ ഇളക്കണ സമയത്ത് ഇട്ട് മതി അതെല്ലാം ഇങ്ങനെ ചെയ്യാം കുറച്ച് നല്ല ജീരക്കെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്താലും പൊടിയാവുമല്ലോ നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണമൊക്കെ നല്ലതാണ് കേട്ടോ ഇത്തരം പൊടികളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് കണ്ടില്ലേ എന്താ ഭംഗി കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും എനിക്ക് മനസ്സിലാവണ്ട് കേട്ടോ കാരണം നിങ്ങളെ ഫോണിൽ ഇങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല നല്ല ഗ്ലേസിംഗ് ആണ് നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ കണ്ടിട്ട് എന്തോ ഒരു ഭംഗി ഉണ്ടല്ലേ അപ്പം ഞാനിതാ ഓരോ കഷ്ണം നമുക്ക് പല രീതിയിലും കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് കഷ്ണം കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം അല്ല ചതുര കഷ്ണങ്ങളാക്കാം ത്രികോണാക്കാം പിന്നെ ഇനിയിപ്പോൾ ഇത് കട്ട് നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പാത്രങ്ങൾ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ കണ്ടില്ലേ സാധാരണ ചായ ഉണ്ടാക്കണ ആ കയ്യൂറിയൻ പാത്രം വെച്ച് കണ്ടാണ് സെറ്റ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പൊടിൻ്റെ അളവ് കൂട്ടുക അതുപോലെ തന്നെ നമ്മളെ പൂളൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക ഒക്കെ ചെയ്യുക നല്ല സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ എന്നല്ല ഇത് നിങ്ങൾ എല്ലാവർക്കും ധൈര്യമായിട്ട് അയച്ചു കൊടുത്തോളി ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും പറയും ഓ ഇത് നമ്മൾ ആദ്യമേ കാണാൻ വൈകിപ്പോയല്ലോ എന്ന് പറയും അത്രക്കും സിമ്പിളുമാണ് ടേസ്റ്റുമാണ് കേട്ടോ കാരണം ഇത് പൂളവെള്ളം കൊണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്രയും ടേസ്റ്റുള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ഫസ്റ്റിലെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇനി കൊടുക്കാം മറന്നു പോലൊക്കെ മക്കളെ ഒരു ലൈക്ക് കൊടുക്കുക ഇങ്ങളെ ലൈക്ക് ആണ് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുക ഇങ്ങളെ ലൈക്കിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ളവർക്ക് പ്രചോദനമാവുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് വലിയൊരു സംഭവമാണ് കേട്ടോ നിങ്ങളൊരു കമൻറ്റ് കാണുക എന്നുള്ളത് അത് മറ്റുള്ളവർ വായിക്കുമ്പോഴും അവർക്കൊരു പ്രചോദനം ആവുമല്ലോ അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ വ്യൂസൊക്കെ കുറവാണ് അതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിട്ട് വരട്ടെ അസ്സാമലൈക്കും